എല്ലാ പ്രേക്ഷകർക്കും തിരികെ വേക്കപ്പ് കേരളയിലേക്ക് സ്വാഗതം. ഈ ടോക്കിയോയിൽ ഒളിമ്പിക്സ് വേദി ഉണരുമ്പോൾ കേരളത്തിന്റെ ഒളിമ്പ്യൻ ദമ്പതികളായ പി രാമചന്ദ്രനും ജിൻസി ഫിലിപ്പും അവരുടെ ഒളിമ്പിക് വിശേഷങ്ങളും പ്രതീക്ഷകളും എല്ലാം നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ്. ശമലി ശശിധരൻ സംസാരിക്കുന്നു. കേരളത്തിന്റെ ഒളിമ്പ്യൻ ദമ്പതികളായ പി രാമചന്ദ്രനും ജിൻസി ഫിലിപ്പുമാണ് എന്റെ ഒപ്പമുള്ളത്. നമസ്കാരം. നിങ്ങളെ സംബന്ധിച്ച് അത്ലറ്റിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ആവേശം തന്നെ ഒളിമ്പിക്സ് ആണല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ ഒളിമ്പിക്സ് ഓർമ്മ? ഇന്ത്യയുടെ ഈ വർഷത്തെ ഒളിമ്പിക്സ് പ്രതീക്ഷകൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? 2000ലാണ് ഞങ്ങളുടെ ആദ്യത്തെ ഒളിമ്പിക്സ്. ദൂരം എത്തിപ്പെടാനായിട്ട് ഒത്തിരി ഹാർഡ് വർക്കും ഒത്തിരി കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയാണ് ഞങ്ങൾ വന്നത്. അതിൻ്റെ പ്രയത്നത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളുടെ കോച്ചസ്, ഞങ്ങളുടെ ഗുരുക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഞാനും ജിൻസിയും 2000 സിഡ്നി ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റി. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർച്ച് പാസ്റ്റ് കാണാൻ പറ്റി. ഏറ്റവും വലിയൊരു മതിമനോഹരമായ മാർച്ച് പാസ്റ്റായിരുന്നു സിഡ്നി ഒളിമ്പിക്സിൻ്റെ. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ആ ക്ലോസിംഗ് സെറിമണി കാണാൻ പറ്റി. ഇപ്പോൾ 2021 നടക്കുന്ന ഈ ഒളിമ്പിക്സിന് പങ്കെടുക്കുന്ന നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒത്തിരി നല്ല നല്ല അത്ലറ്റ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം നമുക്ക് നേടാൻ പറ്റാത്ത പോയത്, അതായത് മിൽഖാ സിംഗ് ജിക്കും പി ടി ഉഷയ്ക്കും നേടാൻ പറ്റാത്ത പോയ ആ മെഡലിന് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് ചെയ്യാനുള്ള ആർജവം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 2000 സിഡ്നിയിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതെ, രണ്ടുപേരും സിഡ്നിയിലാണ് ഓടിയത്. അന്ന് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്ക് ഒളിമ്പിക്സ് എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒളിമ്പിക്സിന് വേണ്ടി അവിടെ എത്തിയ ഒളിമ്പിക്സ് വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എവിടെയാണ് എന്താ കാണേണ്ടതെന്നൊരു പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഒരു 15 ദിവസം മുമ്പ് അവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള വേൾഡ് ലെവലിലുള്ള എല്ലാ അത്ലറ്റിനെയും 400 മീറ്ററിലുള്ള മൈക്കൽ ജോൺസൺ തൊട്ട് അതുപോലെ തന്നെ മൗറീസ് ഗ്രീൻ, മെർലിയോട്ടിൻ, അങ്ങനെ എല്ലാവരും എത്ര പേരുണ്ട് അവരെല്ലാം കാണുകയും അവരുടെ ട്രെയിനിങ് ഒക്കെ വാച്ച് ചെയ്യുന്നതിനൊരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. അതിനുശേഷം അവരുടെ ഓരോ ഇവൻറ്റുകളും പ്രത്യേക വിരുന്ന് കാണുകയും 400 മീറ്റർ ഞങ്ങളുടെ ഇഷ്ട ഇവൻ്റ് ആയതുകൊണ്ട് വീനാമുള്ളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റുകയും ഓസ്ട്രേലിയ നടന്ന അതിൽ പ്രത്യേകിച്ച് കാത്തി പ്രീമാൻ എന്ന ലേഡി അടുത്ത അവിടുത്തെ സമുദായത്തിലെ ഏറ്റവും പിന്നോക്ക സമുദായത്തിൽ നിന്ന് വന്ന ലേഡി ആയതുകൊണ്ട് തന്നെ അവിടെ പല ജാതിപരമായ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർ ഓടുകയും അവരെ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് അവർ തന്നെയാണ് ദീപശിഖ തെളിയിക്കുകയൊക്കെ ചെയ്തത്. അതൊക്കെ കാണാൻ സാധിച്ച് വലിയൊരു സന്തോഷമായിട്ട് കരുതുക. ഒരുപാട് കാണികൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും നിങ്ങൾ ഓടുമ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്? ആ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ ഫസ്റ്റ് ജിൻസി പറഞ്ഞ പോലെ ഫസ്റ്റ് ഒളിമ്പിക്സ് നമ്മൾക്ക് ഒത്തിരി വേൾഡ് ലെവലുള്ള അത്ലറ്റ്സ് അവരുടെ മസിൽസ് അവരുടെ ഹൈറ്റ് ഇതൊക്കെ കണ്ട് നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർക്ക്, കാരണം ഞങ്ങൾക്ക് അതിന് മുമ്പിട്ടുള്ള ഒരു വേൾഡ് അത്ലറ്റ്സും കണ്ടിട്ടില്ല. ജിൻസി പോയിട്ടുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്, പക്ഷേ ഞാനും ലിജോ മനോജ്ലാൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ഒളിമ്പിക്സാണ്. ഞങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും, വാമപ്പ് അതിന് കഴിഞ്ഞിട്ടുള്ള വാമപ്പിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ് ഞങ്ങൾ പേടിച്ചു പോയി. അതുമാത്രമല്ല പുരുഷാരവുമായിരുന്നു കംപ്ലീറ്റ് കാണികൾ. കാണികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ മീറ്റിനൊക്കെ പറഞ്ഞാൽ ഒരാളുണ്ടാവില്ല, പക്ഷേ അവിടെ അങ്ങനെയല്ല, ഫുൾ ടീമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾക്ക് ആ ഒരു പേടിണ്ടായിരുന്നു. പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നു, പക്ഷേ ഒളിമ്പിക്സിൽ ഓടാൻ പറ്റി, റിലേ ചെയ്യാൻ പറ്റി, ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾക്ക് അത് അത്രയും കൂടി ചെയ്യാൻ പറ്റുന്നൊരു ജീവിതത്തിൽ വലിയ അനുഭവം. അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഇപ്പോ മലയാളികൾ 9 പേരെങ്ങാനേ ഇത്തവണ ഒളിമ്പിക്സിന് പോകുന്നുണ്ട്. അതൊരു പിന്നെ ഈ കോവിഡും അതിജീവിച്ച് അവർ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യം. കോവിഡ് അവർക്ക് ഒരു ഭയങ്കര ഫാക്ടറായിരുന്നു, കാരണം 1.5 വർഷം അവർ അടച്ചുപൂട്ടിയ ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, അപ്പൊ മാനസികമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അതിന്നൊക്കെ അവർ ഇത്രയും കരകയറി വന്നു ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ നമുക്കൊരു എന്താ ഒരു പ്രശ്നം, ലേഡീസിന് മാത്രം കുറച്ച് നമുക്ക് കൊണ്ടുപോകാം. അതെ, ഏറ്റവും വലിയ ദുഃഖമാണ്. കാരണം ഏകദേശം ഒരു 84 തൊട്ട് നമ്മുടെ ഉഷ ചേച്ചി മുതൽ എല്ലാ 400 മീറ്റർ റിലേ ടീം വേറെ ഒന്നും പോയില്ലെങ്കിലും ഞങ്ങളുടെ സമയം തൊട്ട് 400 റിലേ ടീം എപ്പോഴും ഉണ്ടാകും, അതും ലേഡീസിൻ്റെ. ഇപ്രാവശ്യം അതൊരു മെമ്പർ ഇല്ലാത്തത് വലിയ ദുഃഖം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. കാരണം എല്ലാവരും അടച്ച് ഒരു 2.5 വർഷമായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്ത് അടച്ചുപൂട്ടിയിരിക്കുകയല്ലേ, അതുകൊണ്ടാവാം ക്വാളിഫൈ ചെയ്യാത്തതും. പക്ഷേ ഇപ്പോൾ പക്ഷേ ക്വാളിഫൈ ചെയ്ത 400 മീറ്റർ റിലേ ആണെങ്കിലും നമ്മുടെ ശ്രീശങ്കർ ആണെങ്കിലും എല്ലാവരും ഫൈനലിൽ എത്തിച്ചേരാൻ പറ്റിയ പിള്ളേരാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലുമൊക്കെ ബെറ്റർ അവർ ചെയ്യുമെന്ന് തന്നെ. ഇന്ത്യക്കാർ ഒന്നിനും ഒട്ടും പുറകിലല്ല, എക്സ്പീരിയൻസ് ആണ് അവർക്ക് വേണ്ടത്. അവർക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ എന്തായാലും ചെയ്യാനുള്ള കൂടുതൽ വേൾഡ് ലെവലിലുള്ള കോമ്പറ്റീഷനിലൊക്കെ കൊണ്ടുപോയി അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ തന്നെ പേടിയൊക്കെ മാറി ഒരു സൈക്കോളജിക്കലി ഫിറ്റായി മാറും. രണ്ടുപേരും ഇന്ത്യൻ ജേഴ്സിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ജേഴ്സിക്ക് പിന്നിൽ എന്തോ കഥയുണ്ടെന്നാ? എന്താ ഇപ്പൊ പറയാമെന്ന്? ജേഴ്സിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം എന്നാന്നോ, ഇത് ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വന്ന ടീഷർട്ടാ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രത്യേക പ്രൈം മിനിസ്റ്ററിന്റെ അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററിന്റെ ആദേശപ്രകാരം
എല്ലാവർക്കും ഒളിമ്പ്യന്മാർക്കും എല്ലാ ഒളിമ്പ്യന്മാർക്കും അല്ലെങ്കിൽ നാഷണൽ അവാർഡീസ് ഇടുകയും നമ്മുടെ ഇന്ത്യയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ചീർ അപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊടുത്തുവിട്ടതാണ്. ട്രാക്കിനോടായിരുന്നല്ലോ അഗാധമായ പ്രണയം. ട്രാക്ക് തന്നെയാണോ നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചത്? നിങ്ങളുടെ ഒരു പ്രണയത്തിന്റെ ട്രാക്ക് എങ്ങനെയാണ്? തീർച്ചയായിട്ടും 98 ഏഷ്യൻ ഗെയിംസിലാണ് ഞങ്ങളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അതൊന്നും ആ കഥ ഒക്കെ നിങ്ങൾ കുറച്ച് വീണ്ടും പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതായിരിക്കും. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ പ്രണയ അഭ്യർത്ഥന നടത്തുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 5 വർഷം ഞങ്ങളുടെ പ്രണയവും ട്രാക്കിലെ പ്രാക്ടീസും മിസ്സാവാണ്ട് രണ്ടിനും മാറ്റി നിർത്തിയാണെങ്കിൽ അന്നെന്ന് പറഞ്ഞാൽ ഫോണോ ലെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ സൈഡിൽ നിന്ന് അവരവിടെ ചെയ്യുന്നത് കാണുമ്പോൾ അങ്ങോട്ടോട്ട് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കോച്ചസിന്റെ പ്രത്യേകിച്ച് ഒരു ഒട്ടും ഇത് വരുത്താതെ ഞങ്ങളുടെ ഇത് പോയി. 2003 ഞങ്ങളുടെ അപ്പൊ പ്രണയിക്കണേ ഗ്രൗണ്ടിൽ വരണം. അതുകൊണ്ടൊന്നുമില്ല ഏഷ്യൻ ഗെയിംസ്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഗെയിംസിനും ഒളിമ്പിക്സിനും ഒക്കെ പോകാനും ഒളിമ്പിക്സ് ഏഷ്യൻ ഗെയിംസിന് മെഡൽ വരാനൊക്കെ സാധിച്ചത് പരിക്ക് വില്ലനായിട്ട്. പരിക്ക് ഇപ്പൊ അവസാനമാണ് ജിൻസി കിട്ടിയ പരിക്ക്. ഏതൻസ് ഒളിമ്പിക്സിൽ ഞാൻ പറഞ്ഞില്ലേ, ടീമിലെ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ റെക്കോർഡ് കൂടി അടുത്ത ഒളിമ്പിക്സിന് ക്വാളിഫൈ ചെയ്തു. ലാസ്റ്റ് മൂമെൻറ്റിലാണ് കാല് നിലത്ത് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയാവുകയും സ്ട്രെച്ച് ഫ്രാക്ചർ ആവുകയും ആ ടീമിൽ നിന്ന് ഞാൻ കണ്ണുനീരോടുകൂടി തിരികെ പോവുകയാണ് ചെയ്തത്. ജീവിതത്തിൽ ഒട്ടും ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ രണ്ടാമത്തെ ഒളിമ്പിക്സ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോഴും റീഹാബിലിറ്റേഷൻ നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് കുറവാണ്. അതാണ് ഇഞ്ചുറിക്ക് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ ആ ഒരു വിങ് ഇപ്പൊ കുറച്ച് ഇതായിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ സമയത്തൊക്കെ റീഹാബിലിറ്റേഷൻ വളരെ വളരെ കുറച്ച് വളരെ വീക്ക് ആയിട്ടുള്ള സെക്ഷൻ ആണ് നമ്മുടെ. പക്ഷേ രാമേന്ദ്രൻ സാറ് പിന്നെ കസ്റ്റംസിലാണ്. ഈ അടുത്തായി ഏറ്റവും കേൾക്കുന്ന വേർഡാണ് കസ്റ്റംസ് കസ്റ്റംസ്, പ്രത്യേകിച്ച് നമ്മള് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ അല്ലേ. ആ സ്വർണ്ണക്കടത്തിന്റെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ട്രിവാൻഡ്രത്ത് ആണോ? ഓക്കെ ഓക്കെ. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രഷറൊക്കെ നിങ്ങൾ ഓഫീസേഴ്സിലുണ്ടോ? അതായത് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിൽ ഞാൻ ഉണ്ടായിരുന്നില്ല സമയത്ത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നമ്മുടെ കസ്റ്റംസിന്റെ എയർപോർട്ടിലെ ഇന്റലിജൻസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിൻ്റെതായ ഞങ്ങളുടെ വർക്ക് റൊട്ടീൻ വർക്ക് ഉണ്ട്. ഞങ്ങൾക്ക് ഗോൾഡ് ഞങ്ങളുടെ അവിടെ ഇതിൻ്റെ സ്പീഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് പാരലായിട്ട് ഞങ്ങൾക്ക് വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ജിൻസിമയുടെ ഇപ്പം സായിലെ പരിശീലനം കൂടിയാണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഇപ്പോൾ കായിക കേരളത്തിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? നമുക്ക് ഇനിയിപ്പോ ഏഷ്യൻ ഗെയിംസ് മെഡലോ ഇങ്ങനെയൊന്നും പോരാ, നമുക്ക് വേണ്ടത് ഒളിമ്പിക്സ് മെഡൽ തന്നെയാണ്. അപ്പോൾ ഒളിമ്പിക്സ് മെഡൽ വേണമെങ്കിൽ നമ്മുടെ കേരളം ഒത്തിരി ചിന്തിക്കേണ്ടിയിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് 15-16 വയസ്സാകുമ്പോഴത്തേക്ക് മാത്രമേ അവരെ ഒരു ഈവൻറ്റിലേക്ക് കൊണ്ടുവരികയും അപ്പോഴാണ് ഒരു ഹൈ പെർഫോമൻസ് 18-19 ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അതിൻ്റെ കൂടെ സയൻസും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ ഇനിയും കേരളത്തിന് ഒരു ഒളിമ്പിക്സ് മെഡൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. റിസർവ് ടീം എപ്പോഴും ഉണ്ടാവണം. ഒരു ടീം പോയി കഴിഞ്ഞാൽ അടുത്ത ടീം ഉണ്ടാവണം. ആ ഒരു പദ്ധതി പ്രായോഗികമാക്കണമെങ്കിൽ ഇതേപോലെ ഗവൺമെന്റുകളുടെ ആ കുറച്ചും കൂടി കാര്യയുക്തമായിട്ടുള്ള ചിന്താഗതി വരണം. അപ്പൊ ജീവിതത്തിൽ പരിക്കുകളൊന്നും ഇല്ലാതെ ഈ എനർജിയൊക്കെ കീപ്പ് ചെയ്ത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇത്രയും സംസാരിച്ചതിന് വളരെയധികം നന്ദി. മാതൃഭൂമിയോടൊപ്പം ചേർന്നതിന് എന്റെ ആശംസകളും മാതൃഭൂമിയുടെ ആശംസകളും. താങ്ക് യു.